ഏവർക്കും പ്രവാസി എക്സ്പ്രസ് ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്ന അതിഥിക്ക് മലയാളികളുടെ മുമ്പിൽ ഒരു മുഖവരിയുടെ ആവശ്യമേ ഇല്ല. 80s മലയാള സിനിമാ ഗാനങ്ങളിലെ ഒരു റൊമാൻറ്റിക് വോയിസ്, എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന പാട്ടുകൾ, തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ, പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, ഓളങ്ങൾ താളം തുള്ളുമ്പോൾ, ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് 3000-ൽ പരം വീണ്ടും ഗാനങ്ങൾ, എല്ലാം ഹിറ്റുകൾ. With great pleasure and pride, I would like to welcome Shri Unni Menon to our talk time today. Hi Sangeeta. Welcome Unni Cheta. Namaskaram. Yan aadhyam thanne choikkan ponathu, we will go back in time. Palakkad Government Victoria College. Most of the singers adu pole thanne ingane പാട്ടുകാരെല്ലാവരും സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ കുറെ പാടിയിട്ടാണ് പിന്നെ പ്രൊഫഷണൽ ആയിട്ടൊക്കെ വരുന്നത്. ഉണ്ണിച്ചേട്ടൻ അങ്ങനെ തന്നെയായിരുന്നു? അല്ല, ഞാൻ സ്കൂൾ കോളേജസ്, ഞാൻ മിഷൻ സ്കൂൾ പാലക്കാടാണ് പഠിച്ചിരുന്നത്, പിന്നെ വിക്ടോറിയ കോളേജ്. ഞാൻ ജനിച്ചത് ശരിക്കും ഗുരുവായൂരാണ്. എല്ലാവരുടെയും വിചാരം ഞാൻ പാലക്കാട്ടുകാരനാണ്. പാലക്കാട് ഞാൻ പഠിച്ചു എന്നേ ഉള്ളൂ. പ്രോപ്പർ ഗുരുവായൂരിൽ ജനിച്ചതാണ് ഞാൻ. അപ്പോൾ ഗുരുവായൂരിൽ നമ്മൾ ഉള്ള സമയത്ത് വീട്ടിൽ നമ്മുടെ തറവാട്ടിൽ എപ്പോഴും സന്ധ്യാനേരത്ത് നാമം ചൊല്ലണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ്. അമ്മാവന്മാരൊക്കെ വളരെ നിർബന്ധപൂർവം നമ്മളെല്ലാ കുട്ടികളും ഇരുന്നിട്ട് നാമം ചെല്ലുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് 6 മണിയായി കഴിഞ്ഞാൽ ഒരു വടിയായിട്ട് നിൽക്കും നമ്മളെ അമ്മാവന്മാരൊക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്. നമുക്കൊരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് മ്യൂസിക് പഠിച്ചിട്ടില്ല ഞാൻ, അല്ല അതിന് ശേഷം പഠിച്ചു കുറേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പഠിക്കും തോറും നമുക്ക് പേടി കൂടും, അതൊക്കെ കാര്യം വേറെ. പക്ഷേ സ്കൂൾ ആൻഡ് കോളേജസിൽ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ മ്യൂസിക് പഠിക്കുക അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോമ്പറ്റീഷൻസിന് സ്ഥിരം പങ്കെടുക്കും, അതിന് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എപ്പോഴും ലഭിക്കാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ ബേസ്. ഇപ്പോൾ ഈ പ്ലേബാക്ക് സിംഗർ ആവാനുള്ള ഒരു ബേസ് വാസ്തവത്തിൽ അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്കൂൾ കോളേജസിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് പ്രൊഫഷണലി ആദ്യത്തെ ബ്രേക്ക്? ഞങ്ങളുടെ എല്ലാവരും, എൻ്റെ ഒരു ആദ്യത്തെ പാട്ട് ഉണ്ണിച്ചേട്ടൻ്റെ തൊഴുതുമടങ്ങുമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ അതല്ല എനിക്ക് ഇപ്പോൾ. തൊഴുതുമടങ്ങും എനിക്ക് തോന്നുന്നു 84-85 കാലഘട്ടത്തിൽ വന്നതാണ്. ഇത് 81-ൽ ഞാൻ ഫസ്റ്റ് റെക്കോർഡിങ്സ് ചെയ്തു. മലയാളമായിരുന്നു? അല്ല, ആദ്യം റെക്കോർഡ് ചെയ്തൊരു തമിഴ് ഗാനാണ്, അമുതും തേനും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ആ പാട്ട് പുറത്തു വന്നില്ല. അതെങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിരുന്നു. അതൊരു 1.5 കൊല്ലം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജോലിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയായിരുന്നു അവിടെ. കാരണം ജോലിയിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. രാവിലെ നീറ്റാ നമ്മൾ കാണുന്നത് പാറ്റൻ ടാങ്ക്സ് ആണ്. അവിടെ പാറ്റൻ ടാങ്ക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സുമായിട്ട് അതൊരു പൊരുത്തമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് റെക്കോർഡിങ്സ് കാണാൻ പോവുക എന്നുള്ളൊരു ആശയം വന്നത്. അങ്ങനെ റെക്കോർഡിങ്സ് കാണാൻ പോയി പോയി ധാരാളം മ്യൂസിഷ്യൻസിനെ പരിചയപ്പെടുന്നു. അന്ന് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ മാരിയല്ല. ഇപ്പം മുക്കിനും മൂലയിലെല്ലാം സ്റ്റുഡിയോയിലുണ്ട്, ആർക്ക് വേണമെങ്കിൽ കയറി പാടാം. സ്കൂൾ കുട്ടികളൊക്കെ സിനിമയിൽ പാടുന്നുണ്ട്. അന്ന് അതല്ല, അന്ന് സ്റ്റുഡിയോയിൽ കയറുക എന്ന് പറഞ്ഞ ഒരു യജ്ഞമായിരുന്നു. അപ്പോൾ വാച്ച്മാൻമാരെയൊക്കെ ബ്രൈബ് ചെയ്തിട്ട് ഉള്ളിൽ കയറും, അതൊരു ത്രില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് ലീവ് എടുത്തിട്ടാണ് പോവുക. ചിലപ്പോൾ ലീവ് എടുക്കും, ചിലപ്പോൾ ഒന്നും പറയാതെ പോവും, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്ന് എല്ലാ ലെജൻസിൻ്റെ റെക്കോർഡിങ്സ് കാണുകയാണ്. ദാസേട്ടൻ, ജയേട്ടൻ, SP ബാലസുബ്രഹ്മണ്യം, SJാനകി, സുശീലമ്മ, എല്ലാവരുടെയും റെക്കോർഡിങ്സ് കാണുന്നൊരു ഒരു പ്രത്യേക ആരായി മാറി. പിന്നെ ഇതൊരു നിത്യപതിവായി മാറി. അങ്ങനെയാണ് നമുക്ക് മനസ്സിൽ അപ്പോൾ പാടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വെൽ എക്യുപ്ഡ് ആയിരുന്നില്ല. വെറുതെ ഇങ്ങനെ പാടുന്നല്ലാണ്ട് ഇതിന് കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സ് പഠിക്കണം, ക്ലാസിക്കൽ പഠിക്കണം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് വെറുതെ ഇതിങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് മ്യൂസിഷ്യൻസൊക്കെ എന്നെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേശ്ശെ പാടുന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ അവരുടെ ഇൻ്റർവൽ ടൈമിലൊക്കെ എന്നെ പാടിക്കും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വയലിനിസ്റ്റ്, ഒരു ഉണ്ണി ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ണി. ഈ വാസ് സെക്രട്ടറി ടു യേശുദാസ് ആസ് വെൽ. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉണ്ണിക്ക് നമുക്ക് റെക്കോർഡിംഗ് ഒന്നും ആക്കിക്കൂടെ. ഞാൻ പറഞ്ഞു, അതിനൊന്നും ആയിട്ടില്ല ഞാൻ, ഒക്കെ കുറേ നമുക്ക് പഠിച്ചിട്ട് മതിയെന്നു. പക്ഷേ BA ചിദംബരനാഥ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ കരയുന്നോ പുഴ ചിരിക്കുന്നോ, സുറുമ ഒക്കെ ചെയ്ത
മ്യൂസിക് ഡയറക്ടർ ആ സമയത്ത് ഒരു തമിഴ് പടം ചെയ്യുന്നു. അപ്പോൾ ഈ കുഞ്ഞുണ്ണി സജസ്റ്റ് ചെയ്ത് വൈ ഡോണ്ട് യു ട്രൈ ഉണ്ണീസ് വോയിസ് എന്ന് പറഞ്ഞു. ആ ട്രൈ ചെയ്യാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഞാൻ പോയി പാടുകയാണ്. എന്നെ പാട്ട് പഠിപ്പിച്ചിരുന്നു. അത് അന്നൊക്കെ അറിയാലോ, അന്ന് ഈ ലൈവ് റെക്കോർഡിംഗ് ആണ്, ഈ ട്രാക്ക് മിക്സിംഗ് ഒന്നുമില്ല. ഫുൾ ഓർക്കസ്ട്രയിൽ നമ്മൾ റിഹേഴ്സലെല്ലാം ചെയ്ത് അത് വാസ്തവത്തിൽ എനിക്ക് ഒരു ഭയമുണ്ടായിരുന്നു, ഇത് ക്ലിക്കാവോ, നമുക്ക് ശരിയാവോ എന്നൊക്കെ. പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് കേട്ട സമയത്താണ് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു ശബ്ദമാണ് എൻ്റെ, ആരും കുറ്റം പറയില്ല എന്നുള്ളൊരു ചിന്ത വന്നത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അത് ആംപ്ലിഫൈ ചെയ്ത് സ്ക്രീനിൽ കേൾക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷനായി, അതായിരുന്നു ടേണിങ് പോയിന്റ് വാസ്തവത്തിൽ. ആ റെക്കോർഡിങ് അവിടെ ഒരു ടോക്കായി. പിന്നെ റെഗുലറായിട്ട് എന്നെ പലരും വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് HPF നിന്ന് റിസൈൻ ചെയ്ത് വരികയാണ് ഉണ്ടായത്. അതിന് അച്ഛൻ്റെ അമ്മയുടെ നിന്നൊക്കെ നല്ലോണം ചീത്തയൊക്കെ കേട്ടു. നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കളഞ്ഞില്ലേ എന്നുള്ളതിൽ. പക്ഷേ റെഗുലറായിട്ട് റെക്കോർഡിങ്സ് വരാൻ തുടങ്ങി. അന്ന് നമുക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ 200 rupees ആണ്. ആ 200 rupees ചിലപ്പോൾ ലഭിക്കും, പിന്നെ ചിലപ്പോൾ കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ പക്ഷേ അതൊരു ഭയങ്കര ഹരമായിരുന്നു അത്. അതായത് എൻ്റെ പാട്ട് പുറത്തു വരണമെന്നോ അതൊന്നുമല്ല എൻ്റെ ചിന്ത, റെക്കോർഡിങ്സ് പാടുക എന്നുള്ളൊരു ഭയങ്കര ഒരു ത്രില്ലായി അന്നത്തെ കാലത്ത്. ഓരോ പാട്ട് പുതുതായിട്ട് പഠിക്കുക, അതൊക്കെ പാടുക. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ സിംഗേഴ്സൊക്കെ അവിടെ വരും, അവരെയൊക്കെ നോക്കിയിരിക്കും, അവരുടെ റെക്കോർഡിങ്സ് കാണാം. ഇതെങ്ങനെയായിരുന്നു തുടക്കം എൻ്റെ. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് മലയാളത്തിലേക്ക് വന്നത്? ആദ്യം തമിഴാണല്ലോ പാടിയത്. അതെ, തമിഴ് പാടി. അതിനുശേഷമാണ് ശ്യാം സാറിന്റെ ഇൻചാർജ്. ശ്യാം സാറിന്റെ കുറെ പാട്ടുകൾ അതെല്ലാം ഹിറ്റ്സ് ആണ്. അനവധി പാട്ടുകൾ പാടി. ശ്യാം സാറാണ് അന്ന് എന്നെ ആദ്യമായിട്ട് റെക്കോർഡിങ്സിന് വിളിക്കുന്നു. ജെമിനി സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ എന്റെ മലയാളം റെക്കോർഡിംഗ് അന്ന് നടക്കുന്നത്. അതേതാ പാട്ട്? അത് മഞ്ഞേ വാ കുളിരല മാല എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ആയിരുന്നു. ദാസേട്ടന്റെ ട്രാക്ക് പാടിയതാണ്. അതിനുശേഷം ശ്രുതിയിൽ നിന്ന് വരുന്നുള്ള മോസ്റ്റ് ഫേമസ് സോങ്. അത് കേട്ടിട്ട് അന്ന് ജെമിനിയിലെ കോടീശ്വർ റാവു പറഞ്ഞു, ശ്യാം സാറിനോട് പറഞ്ഞു അത്ര. അത് കുറേ കാലം കഴിഞ്ഞിട്ട് എന്നോട് ശ്യാം സാർ പറഞ്ഞു, ഈ വോയിസ് ശ്യാം സാറിന് കുറേ യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ശ്യാം സാറിൻ്റെ അനവധി ഗാനങ്ങൾ പാടി. ശ്രുതിയിൽ നിന്നവരൊക്കെ അന്ന് വളരെ പോപ്പുലറായ ഒരു പാട്ടായിരുന്നു. അപ്പോൾ അത് ശ്യാം സാർ വാസ്തവത്തിൽ ആ പാട്ടിനെ എൻ്റെ പേരിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് ഐ വിശേഷിയുടെ പടമായിരുന്നു. വിശേഷിക്ക് അന്ന് വേറെ ആരും ചിന്തിക്കുക പോലും ഇല്ല. അതുകൊണ്ട് ആ പാട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ശ്യാം സാറിൻ്റെ ഒരുപാട് ഗാനങ്ങൾ, കടത്ത് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞാൻ ആദ്യമായിട്ട് പുറത്തു വന്ന. കടത്തിലെ ഒരു 3 ഗാനങ്ങൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തതാണ്, ലൈവ് റെക്കോർഡിങ്. ആ 3 പാട്ടുകളും എൻ്റെ ക്രെഡിറ്റിൽ വന്നു. അതേസമയത്ത് തന്നെ ശ്രീകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു. അതിൽ വളകിലുക്കം ഒരു വളകിലുക്കം വാണിജ്യരാമൻ്റെ കൂടെ ലൈവായിട്ട് പാടിയ പാട്ടാണ്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ ഈ പാട്ടുകളൊക്കെ പുറത്തു വരുന്ന സമയത്തൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാനിതിനെ പറ്റിയൊന്നും ബോധമുണ്ടായിരുന്നില്ല. ഇതൊന്നും ചെന്നൈയിൽ അന്ന് റിലീസ് ഇല്ല. അപ്പൊ ഇതിനെ പറ്റിയൊന്നും ബോധമല്ല. ഞാൻ റെക്കോർഡിങ്സ് പാടുക എന്നല്ലാണ്ട് അത് പുറത്തു വരുന്നുണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസിങ് ഉണ്ണി മേനോൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് വാസ്തവത്തില് ശ്രീമാരൻ തമ്പി സാറാണ്. അന്നത്തെ മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നെ എപ്പോഴാണ് റിയലൈസ് ചെയ്തത്, ഓ ഈ പാട്ടുകളൊക്കെ കേരളത്തിൽ ഹിറ്റ് ആണ്, അപ്പോൾ ഐ ഹാവ് ബിക്കം എ പ്ലേബാക്ക് സിംഗർ? പിന്നെ അന്ന് ഫോണൊന്നുമില്ല, മൊബൈൽ ഫോണൊന്നുമില്ല. വല്ലപ്പോഴും ഒരാൾ വിളിച്ചിട്ട് ഈ PP ഫോണിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തത്. എന്നിട്ട് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്, കടത്ത് എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി തൃശ്ശൂർ വരുന്നു, സംഗീതന്റെ നാട്ടിലേക്ക് വരുന്നു. അന്ന് വന്നിട്ട് രാംദാസ് തിയേറ്ററിൽ ഏതിലാണ് ഞാൻ കണ്ട ഓർമ്മ ഉണ്ട് എനിക്ക്. അപ്പോൾ മറ്റേ ടൈറ്റിലിൽ എൻ്റെ പേര് കാണുന്നു, 3 പാട്ടുകൾ ഞാൻ പാടിയത്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴൊരു ത്രില്ലുണ്ട്, വാസ്തവത്തിൽ ഒരു ഒരു രോമാഞ്ചം വരുന്നുണ്ട്. കാരണം അതൊന്നും നമ്മൾ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ പ്ലേബാക്ക് സിംഗർ ആവണമെന്നോ അങ്ങനെ ഒരു ശ്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ഓൾ കോഇൻസിഡൻസ് എന്ന് പറയാം. പക്ഷേ യു വോണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ഒറിജിനൽ പ്രൊഫഷൻ ആൻഡ് യു വോണ്ടഡ് ടു കം ഇൻ ടു സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ അത് ഇറ്റ് വാസ് എ നാച്ചുറൽ പ്രോഗ്രഷൻ. യെസ്, ആദ്യത്തെ എന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു, ആ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യു സ്റ്റാർട്ടഡ് ഗോയിങ് ഇൻടു റെക്കോർഡിംഗ് സ്റ്റുഡിയോ. സോ ഇറ്റ് വാസ് എ നാച്ചുറൽ പ്രോഗ്രഷൻ. പക്ഷേ അത് എന്തായാലും ഇത് ഇങ്ങനെ തന്നെ വരണമായിരുന്നു. പക്ഷേ അതൊരു എൻജോയബിൾ പ്രോസസ് ആയി മാറി. അത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി, അത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ പറ്റി എന്നുള്ളത്. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പ്രൊഫഷണൽ ആയി കിട്ടണമെന്നില്ല എല്ലാവർക്കും. ഇപ്പൊ പല ഞാൻ ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമല്ല അവരുടെ ജോലി ചെയ്യുന്നത്. പക്ഷേ വേറെ വഴിയില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും പറ്റണം, വെറുതെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ധാരാളം സിംഗേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്ട് നിൽക്കണവര്. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ക്ലിക്ക്ഡ്. കാരണം
എത്രയോ സിംഗേഴ്സിനെ ഞാൻ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. ക്ലാസിക്കലി വെൽ ട്രെയിൻഡ്, ടെക്നിക്കലി വെൽ എക്യുപ്ഡ് എല്ലാമായിട്ടുള്ള സിംഗേഴ്സിനും അവർക്കൊരു ബ്രേക്ക് കിട്ടില്ല, എന്തൊക്കെ ശ്രമിച്ചാലും കിട്ടില്ല. അതേമാതിരി ആക്ടേഴ്സ് എല്ലാവരും. പക്ഷേ ലക്കിലി ഫോർ മീ എല്ലാം കെയിം ഇൻ ടു പ്ലേസസ് താങ്ക്സ് ടു ശ്യാം സാർ. ശ്യാം സാറാണ് എനിക്ക് ഒരുപാട് ഗാനങ്ങൾ എന്നെന്നും ഓർമ്മിക്കാവുന്ന ഗാനങ്ങൾ എനിക്ക് തന്നത്. അന്ന് ഇതുപോലെ ധാരാളം കോസിംഗേഴ്സിന്റെ കൂടെ പാടിയിട്ടുണ്ടല്ലോ, ഓൾ വെറ്ററൻസ്, എസ് ജാനകി അമ്മ, സുശീല അമ്മ, എല്ലാവരുടെയും കൂടെ പാടിയിട്ടുണ്ട്. എന്താണ് ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്? ബിക്കോസ് അന്ന് മോസ്റ്റ്ലി ലൈവ് റെക്കോർഡിങ്സ് ആണ്, നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടായിരിക്കും പാടിയിട്ടുണ്ടാവുക, അല്ലാതെ ഇപ്പോഴത്തെ മാതിരി ഒരു സമയം ഉണ്ണിച്ചേട്ടൻ വരിക, വേറൊരു സമയത്ത് ജാനകി അമ്മ വരിക, അങ്ങനെയല്ലോ. എല്ലാം ഓർക്കസ്ട്ര, വിത്ത് ഓർക്കസ്ട്ര, ലൈവ് ഓർക്കസ്ട്ര, ബോത്ത് ഓഫ് യു ആർ സിംഗിങ് ടുഗദർ ദി ഡ്യുവറ്റ് സോങ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയത് ആ അങ്ങനത്തെ റെക്കോർഡിങ്സിൽ നിന്നാണ്. കാരണം എങ്ങനെയാണ് ഒരു സോങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺസീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒരു ലിറിക്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ലിറിക്സ് എങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യും, ആ കൺസീവ് ചെയ്ത് ട്യൂൺ മാത്രമല്ല ആ വരികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കണം, ആ വരികൾ നമ്മൾ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ഇതും കൂടി നമുക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ ഞാൻ പഠിക്കുന്നത് ഈ കോസിംഗേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. ഹൗ ദേ കൺസീവ് ഇറ്റ് ആൻഡ് യുനോ പ്രൊഡ്യൂസ് ഇറ്റ്. ഒരു പാട്ട് പെട്ടെന്ന് നമ്മൾ പഠിക്കണം, അതാണ് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാന്നുള്ളതാണ്, അതിലാണ് നമ്മൾ ക്ലിക്കാവുന്നത്. അപ്പോൾ ഒരു സോങ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് പഠിക്കുന്നു, അത് പാടുന്നു, അത് നമ്മുടെ ഇമാജിനേഷനിൽ പാടുന്നു. ഈ ഹീറോ ഇങ്ങനെ ആയിരിക്കാം പാടുക, ഇങ്ങനെയായിരിക്കാം അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഇങ്ങനെയായിരിക്കാം എന്നുള്ള ചിന്തയോടുകൂടി വേണം പാടാൻ ഒരു പാട്ട് പാടുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിക്കുന്ന ഈ കോ സിംഗേഴ്സ്, ജാനകിയമ്മ. ജാനകിയമ്മ ആണ് എനിക്ക് ഏറ്റവും അധികം പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പറയണം, അതായത് പറയാതെ തന്നെ. കാരണം അവർ ഇമോട്ട് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അവരുടെ ലിപ്സ് മാത്രമേ അനങ്ങുള്ളൂ, ദേഹം കൈ കാലം ഒന്നും അനങ്ങില്ല. നമ്മളൊക്കെ പാടുന്ന സമയത്ത് അറിയാതെ കൈയും കാലം അനങ്ങില്ലേ, ഇതൊന്നും അനങ്ങില്ല. അപ്പോൾ ഐ യൂസ് ടു വണ്ടർ എങ്ങനെ എത്ര ഇമോഷൻസ് അവർ വോയിസിലെ കൊണ്ടുവരുന്നു. So that was a real big lesson for me. Yeah, especially Janaki Amma. പിന്നെ അതിനുശേഷം വേറെയും കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ പാടി. എസ് ബാലകൃഷ്ണൻ. എസ് ബാലകൃഷ്ണൻ മാത്രമല്ല, അന്ന് ശ്യാം സാർ, ജോൺസൺ മാസ്റ്റർ, എ ടി ഉമ്മർ, എസ് പി വെങ്കടേഷ്. എസ് പി വെങ്കടേഷ് ഹാസ് ഗിവൺ മീ ബ്യൂട്ടിഫുൾ സോങ്സ്. പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഈ സമയത്ത്, അതായത് ഒരു പ്രീ റഹ്മാൻ ഈറ, ആ സമയത്ത് തമിഴില് തമിഴിലെ ഇളയരാജയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ശ്യാം സാറിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം സാറിന്റെ ഒരു ഇൻചാർജ് കല്യാണം എന്ന് പറഞ്ഞൊരാളായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം ശ്യാം സാറിന്റെ റെക്കോർഡിംഗ് സമയത്ത് തന്നെ എന്നോട് വന്ന് പറഞ്ഞു, രാജസാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടവണ് തന്നെ എനിക്ക് നെഞ്ചടിക്കാൻ തുടങ്ങി, ഭഗവാൻ ഇത് വേണോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വെല്ല എക്യുപ്ഡ് അല്ല, ഞാൻ അദ്ദേഹത്തെ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് കണ്ടോളാം, അല്ലല്ല നാളെ റെക്കോർഡിങ്സിന് വേണ്ടിയിട്ടാണ്, അപ്പൊ ഇന്നൊന്ന് വന്ന് കാണണം. അങ്ങനെ ഞാൻ പോയിട്ട് കാണുന്നു, മനസ്സില്ലാ മനസ്സോടെ പോയി കണ്ടതാണ്. അങ്ങനെ രാജസാറിന്റെ മൂന്ന് പാട്ടുകൾ അന്ന് പാടി. അതിൽ ഏറ്റവും പോപ്പുലറായത് ഈ ഒരു കൈദീൻ്റെ ആയിരിക്കും, കമലഹാസന്റെ ഫിലിമില് ഭാരതിരാജന്റെ ഡയറക്ഷനിൽ പാടിയ പാട്ടായിരുന്നു. ഞാനും ഉമാരമണനുമാണ് പാടിയത്. അന്ന് രാജസാറാണ് കണ്ടക്ട് ചെയ്യുക, പിൽക്കാലത്ത് രാജസാറ് അതിൽ നിന്ന് മാറി അസിസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്ന് രാജസാറാണ് പാട്ട് പറഞ്ഞു തരുന്നതും കണ്ടക്ട് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. എനിക്കിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും സംഭവിച്ചിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. അതിനുശേഷം പിന്നെ മലയാളത്തിൽ ധാരാളം പാട്ടുകളൊക്കെ പാടി. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടൻ ഒരു സിംഗർ, അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഒരു ചെറിയ ഒരു ബിസിനസ് വെഞ്ചർ എപ്പോഴും യു ഹാവ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് അല്ലേ? എറണാകുളത്ത് ഒരു സ്റ്റുഡിയോ, മെഡ്രാസിൽ ഒരു സ്റ്റുഡിയോ, അപ്പോൾ അലോങ് വിത്ത് ദ സിംഗിങ് പ്രൊഫഷൻ യു ഹാവ് മെയിൻറ്റെയിൻ എ പാരലൽ പ്രൊഫഷൻ ആസ് വെൽ, വിച്ച് എവറിബഡി ഈസ് അവെയർ ഓഫ്. അതൊരു വളരെ തോട്ട്ഫുൾ ആയിട്ട് എടുത്ത ഒരു ഡിസിഷൻ ആണോ, അതോ വാസ് ഇറ്റ് ജസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, ജസ്റ്റ് കെയിം ബൈ ആൻഡ് യു ജസ്റ്റ് വെന്റ് വിത്ത് ദ ഫ്ലോ, അതാണോ അതോ വളരെ കോൺഷ്യസ് ആയിട്ട് ഓക്കെ പാട്ട് എന്ന് പറയുന്നത് കുറച്ച് ഒരു അത്ര ഒരു ഡെഫിനറ്റ് അല്ലാത്തൊരു പ്രൊഫഷൻ ആയ കാരണം ഡിഡ് യു മെയിൻറ്റെയിൻ ദിസ് കോൺഷ്യസ്ലി? അല്ല, എന്റെ കാര്യത്തിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഓക്കെ, എല്ലാം യാദൃശ്ചികമാണ്. ഞാൻ അങ്ങനെ എൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെൽ പ്ലാൻഡ് കരിയർ എന്ന് പറയാറിയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഞാനൊരു മ്യൂസീഷ്യൻ ആവണമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ അന്ന് ഈ നമ്മൾ പാട്ടുകളെല്ലാം പോപ്പുലർ ആവുന്ന സമയത്ത് വി ഗെറ്റ് ലോട്ട്സ് ഓഫ് ഷോസ് ആസ് യു നോ. അന്ന് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അധികം പോയിരുന്നത് മിഡിൽ ഈസ്റ്റാണ് പോയിരുന്നത്.
മിഡിൽ ഈസ്റ്റ് പോകുന്ന സമയത്ത് ഐ ഓൾവേസ് ഗോ ടു സം മ്യൂസിക്കൽ ഷോപ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്നത്. ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റ് ഫോർ മീ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിക്കൂടാ. ഏതായാലും നമുക്ക് സ്വപ്നം കാണാത്ത പലതും സാധിച്ചു. ഇനി ഒരു സ്റ്റുഡിയോ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പാട്ടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലും നമുക്ക് സ്വന്തമായിട്ട് പാടാലോ, കമ്പോസ് ചെയ്ത് പാടാം. അങ്ങനെ ഒരു അങ്ങനെയല്ല തുടങ്ങിയത്. പക്ഷേ 86 എൻ്റെ ഓർമ്മ, 86 ഐ സ്റ്റാർട്ടഡ് ദ സ്റ്റുഡിയോ ആലാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിന്. അന്ന് അത് തുടങ്ങിയത് അന്ന് അന്നത്തെ ചീഫ് മിനിസ്റ്റർ കരുണാകരനായിരുന്നു ഇനോഗ്രേഷൻ, ദാസേട്ടനായിരുന്നു സ്വിച്ച് ഓൺ ചെയ്തത്. അതിന്റെ എല്ലാം പടങ്ങളൊക്കെ ഞങ്ങളൊക്കെ പാടാൻ പോകുമ്പോൾ അവിടെ ധാരാളം കണ്ടിട്ടുണ്ട്. അന്ന് അതൊരു റെന്റഡ് പ്ലേസിൽ തുടങ്ങിയ ആ ഒരു ഇത്, പിന്നെ അത് വെന്റ് ഓൺ ടു ബിക്കം എ സൂപ്പർ ഹിറ്റ് സ്റ്റുഡിയോ. A lot of singers today have started their careers. Singers മാത്രമല്ല, നമുക്ക് ഇന്ന് ഇരിക്കുന്ന പല സ്റ്റാർസും ഇൻക്ലൂഡിംഗ് ദിലീപ്, നാദർഷാ, അങ്ങനത്തെ പല ആർട്ടിസ്റ്റ്, സലീം കുമാർ, കലാഭവൻ മണി, എല്ലാവരുടെയും പ്രൊഡക്ഷൻ അവിടുന്നാണ് തുടങ്ങി. ഞാനും ആദ്യം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കണ്ടത് ആലാപ്പാണ്. അതെ, ഞാനും ആദ്യം പാടിയത് ആലാപ്പ്. സോ ലക്കിലി ദാറ്റ് ഓൾസോ ക്ലിക്ക്ഡ്. അങ്ങനെ ആലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 days ബുക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു അത്. ഇപ്പൊ അല്ല കേട്ടോ, ഇപ്പോ സ്റ്റുഡിയോസ് ഹാസ് ബിക്കം സോ യുനോ, അന്നൊരു റെയറിറ്റി ആയിരുന്നു അത്. ഇപ്പോ എവറിബഡി ഹാസ് എ സ്റ്റുഡിയോ, ഹോം സ്റ്റുഡിയോസ് ഉണ്ട്. പക്ഷെ അന്നത് തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ planned alla, but it went on to become a big success. Yes, nalla aala annulla oru peru, right time, right thought, adakkeyana aa samayathu illiyathoru sadhanam pettanu thodangumbo, you know, it becomes a necessity. Adhe, because of all the productions happening in that place. Ella nanu upgrade edu cheriya producers inde Madras vare poi oru studio il poiṭa varanayittla, you know, the cost also is part of it. Yes, ivada thanne valare economical irunnu recordings okka. Pinna adu mathramalla annu cassette nu paranja oru സംഭവമായിരുന്നു. ഇപ്പൊ കാസറ്റ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ അറിയ പോലും ഇല്ല. കാസറ്റ്സ് വേർ സെല്ലിംഗ് ഇൻ ലാക്സ് ആൻഡ് ലാക്സ്, യുനോ. അപ്പൊ അത് നല്ലൊരു ബിസിനസ് ആയിരുന്നു അന്ന്. ആ സമയത്ത് ഉണ്ണിച്ചേട്ടന്റെ ഗുരുവായൂരപ്പൻ ഡിവോഷണൽ സോങ്സ് ബിക്കെയിം സച്ച് എ ബിഗ് ഹിറ്റ്. ധാരാളം അന്ന് സംഗീതം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്ന ഒരു ദിവസം 15 പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുമ്പോ ആ പോണ വഴി ഉണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കാസറ്റ് ഷോപ്സ്, അവിടുന്ന് എല്ലാ കടയിന്നും ഉണ്ണിച്ചേട്ടൻ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മള് ഗുരുവായൂരപ്പനെ തൊഴാൻ പോണത്. അങ്ങനെ ഒരു രാശി ഉണ്ടായിരുന്നു അന്ന്, ഹൺഡ്രഡ്സ് ഓഫ് സോങ്സ്, നല്ല പാട്ടുകൾ. അന്ന് വാസ്തവം പറഞ്ഞ സിനിമയിൽ പാടിയ പാട്ടുകളെക്കാട്ടിലും നല്ല പാട്ടുകൾ ഡിവോഷണലിൽ പാടാൻ എനിക്ക് പറ്റിയെന്ന്. അത് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല കമ്പോസേഴ്സ് ആയിരുന്നു, അത്രയും നല്ല ലിറിക്സ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജയ വിജയ ലിറിക്സ് റൈറ്റേഴ്സ്, രമേശൻ നായർ, ചുവല്ലൂർ കൃഷ്ണൻകുട്ടി, ആർ കെ ദാമോർ, അങ്ങനെ പലരും ഏറ്റവും നല്ല പ്രൊഡക്ഷൻസ് ആണ് അന്ന് നടന്നിരുന്നത്. നല്ല പ്രൊഡക്ഷൻസ്, നല്ല പാട്ടുകൾ. അതായത് ആ പാട്ടുകളും ആ പാട്ടുകൾക്ക് മരണമില്ല എന്ന് പറയാം. അത്രയും നല്ല പാട്ടുകൾ അന്ന് പാടാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണത്. അതിനുശേഷം ഞാൻ വായിച്ചിട്ടുണ്ട് ഉണ്ണിച്ചേട്ടൻ കുറെ ജിംഗിൾസ് ഒക്കെ അതിന് മുമ്പും റഹ്മാനെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സോ ദിസ് വാസ് സംതിങ് ദാറ്റ് നാച്ചുറലി കേം ഇൻ. യെസ്, അല്ല അങ്ങനെയല്ല, ദിലീപ് എന്നായിരുന്നല്ലോ പുള്ളിയുടെ പേര്. അപ്പോ പല റെക്കോർഡിങ്സിനും ജോൺസൺ മാസ്റ്റർ, അർജുന മാസ്റ്റർ ഒക്കെ ഞാൻ പാടുന്ന സമയത്ത് ഒരു സ്റ്റുഡിയോന്റെ ഒരു കോർണറിൽ ഒരു കീബോർഡുമായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാവും, ചെറിയൊരു പയ്യൻ. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി, ഈ പയ്യൻ വായിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അയാളാണ് അന്നത്തെ മെയിൻ പ്ലെയർ. അയാൾ നമ്മളെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ, സംസാരമൊന്നുമില്ല. ഹീ വെൻറ്റ് ഓൺ ടു ബിക്കം എ ആർ റഹ്മാൻ. ആൻഡ് ഒരു ദിവസം രാത്രി എനിക്ക് ഒരു കോള് വരികയാണ് റഹ്മാൻ്റെ, 11 മണിയായിരിക്കുന്നു സമയം. സാധാരണ 11 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ അന്ന് ലാൻഡ് ഫോണിലൊരു കോള് വരുന്നു. ഞാൻ ദിലീപാണ്, ദിലീപ് എന്നാണ് പറഞ്ഞത് എന്നോട്. എന്നെ അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്നാണ്. ഒരു ഫിലിം എനിക്ക് കമ്പോസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ സോങ് ഞാനും സുജാതയും പാടണം എന്നാണ് ആഗ്രഹം, അതൊന്ന് പാടിത്തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, നമ്മുടെ ജോലി അതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു ചെറിയ ഹിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പാട്ട് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കൊക്കെ ഇഷ്ടമായാൽ മാത്രമേ റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ വോയിസ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വേറെ വോയിസിലേക്ക് മാറ്റേണ്ടി വരും. അതിന് സമ്മതമാണോ ചോദിച്ചു. പറഞ്ഞു ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞങ്ങൾ രാത്രി പോയി പാടുന്നത്, ഞാനും സുജാതയും ആ പാട്ട്. അപ്പോൾ ഇതിനൊരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്.
റഹ്മാന്റെ സ്റ്റുഡിയോയില് ചെയ്ത ഒരു ചെറിയൊരു ആൽബം ഉണ്ടായിരുന്നു, സംഗീത സംഗമം എന്ന് പറഞ്ഞിട്ട് ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്തൊരു ആൽബം. അതിൽ ഞാനും സുജാതയെ പാടിയത്. അത് നല്ല പാട്ടുകളായിരുന്നു അതിൽ. അതിന് പ്രോഗ്രാമിംഗ് ചെയ്തത് റഹ്മാനായിരുന്നു. സോ ഹി ഹാസ് ഹേർഡ് അവർ സോങ്സ്. പുള്ളിയാണ് അതിൽ ഫൈനൽ മിക്സിംഗ് എല്ലാം ചെയ്ത് പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി പിൽക്കാലത്ത് എന്നോട് പറഞ്ഞതാണ്, അതിൽ വോയിസ് കേട്ടിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സോങ്ങിന് നിങ്ങളുടെ വോയിസ് സൂട്ടാവുമെന്ന് എനിക്ക് മനസ്സിലായത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ സാങ് അറൗണ്ട് 25-26 സോങ്സ് ഫോർ ഹിം and other music directors as well in Tamil. Dharalam Deva, Harris Jayaraj, Vidya Sagar, S A Rajkumar, ella music directors paadi. Dharalam hit paattukal. Yes. Adilte markkan pattatha edengilum oru paattu allengil oru something that happened in the studio when you were singing, some unforgettable experience that you still alla ella recordings num endengil oru incident aanu enikku miss aaya paattukale kurichana enikku parayanullu. Okay. Miss aaya paattukal aalochichu nokki kaniya namukku bayangara sangadam varum. പക്ഷേ അത് അപ്പോഴത്തെ ഒരു ഇൻസ്റ്റൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ വാട്ട് ഈസ് ഡിസ്റ്റൈൻ ടു യു ഓൺലി വിൽ കം ടു യു. അപ്പം ഞാൻ സിംഗർ ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും അതിന് വേണ്ടിയിട്ടൊരു യജ്ഞം ചെയ്യുക ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഐ ബിക്കെയിം എ സിംഗർ. അപ്പോൾ മേ ബി ദാറ്റ് ഈസ് നോട്ട് ഡിസ്റ്റൈൻ ടു മീ എന്ന് വിചാരിച്ചത് കൂടും. മലരേ മൗനുമാ എന്നുള്ള പാട്ട് എനിക്ക് വെച്ച പാട്ടാണ്. എനിക്ക് വെച്ച പറഞ്ഞാൽ ഞാൻ പോയി പാട്ട് പഠിക്കുന്നു. പാട്ട് പഠിച്ച് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ ഞാനും വിദ്യാസാഗറും വെയിറ്റ് ചെയ്യുന്നു. മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിട്ടും ശരത്തിൻ്റെ റെക്കോർഡിംഗ് ഉള്ളിൽ നടക്കുക അത് കഴിഞ്ഞില്ല. 12 മണിയായി. 12 മണിയായപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, ഇനി നമുക്കിന്ന് വേണ്ട, നമുക്ക് നാളെ എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ അത് സംഭവിച്ചില്ല. അതുമാതിരി എനിക്ക് കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇപ്പോൾ റഹ്മാൻ്റെ തന്നെ എനിക്ക് മിസ് ചെയ്ത പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇനിയും ഒരു 8 പാട്ടുകളുണ്ട്. അതിൽ ഒരു മെയിൻ മിസ് ഏതാ വെച്ചാൽ സന്തനത്തെൻട്രലിൽ നിന്നുള്ളൊരു പാട്ടുണ്ട്, അത് ഞാൻ മിസ് ചെയ്ത പാട്ടാണ്. ശങ്കർ മാധവൻ ഗോട്ട് ദി നാഷണൽ അവാർഡ് ഫോർ ദറ്റ് സോങ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഷോക്ക് കഴിക്കും. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള മാതിരി ഒരു വാട്ട് ഈസ് ഡിസ്റ്റൈൻ വിൽ കം ടു യു. ലെറ്റ്സ് ടോക്ക് എ ലിറ്റിൽ അബൌട്ട് ഫാമിലി, അല്ലെങ്കിൽ ഉണ്ണി ചേട്ടൻ്റെ മറ്റ് ഹോബീസ് അപ്പാർട്ട് ഫ്രം മ്യൂസിക്. മെയിൻലി എൻ്റെ ഒരു മെയിൻ ഹോബി ഈസ് റീഡിങ്. നിറയെ വായിക്കും, ഞാൻ പലതും വായിക്കും. കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. ഒന്നുമില്ല, മെയിൻലി രാവിലെ ന്യൂസ് പേപ്പർ, പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ബുക്സ് വായിക്കും. മലയാളവും ഇംഗ്ലീഷും വായിക്കാറുണ്ട്. അതാണ് മെയിൻ ഹോബി. പിന്നെ ഐ എം എ ഗുഡ് ഫുട്ബോളർ. അപ്പം സമയം കിട്ടുമ്പോൾ ഫുട്ബോൾ ഇപ്പോഴും കളിക്കും. ടീമൊക്കെ ഉണ്ട്, ഷട്ടിലും കളിക്കും. So that's why you are maintaining how you know you looked years back till now. Fitness ne korchu or importance kodukum. Fitness undengil alle namaku voice maintain cheyan pattu. You must be knowing. I know. ഈ അടുത്ത കാലത്ത് ശബരിമലയുടെ ഒരു ആൽബം റിലീസ് ചെയ്തില്ലേ തന്ത്രി? റിലീസ് ചെയ്തു. അതെ, ഇറ്റ് വാസ് എ ഡ്രീം പ്രോജക്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചു. Yes. അതായത് നമ്മൾ ഒരു കാലത്ത് 10-ഉം 15-ഉം പാട്ടുകൾ ഒരു ദിവസം പാടിയിരുന്ന ആ ഒരു അവസ്ഥ പോയി. ഇപ്പോൾ പാട്ടുകൾ വളരെ കുറഞ്ഞു, ഓൺലൈൻ മാത്രം റിലീസ് ചെയ്യുന്ന പാട്ടുകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വല്ലപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി നല്ല പാട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് കാലമായിട്ട് മനസ്സിലിങ്ങനെ ഒരു ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു സാധനമാണ്. നല്ലൊരു പാട്ട്, അതായത് കാലത്തെ അതിജീവിക്കുന്ന ഒരു പാട്ടായിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പ്രത്യേകിച്ച് ശബരിമലയുടെ ഇഷ്യൂസൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, അതിന് സിഗ്നിഫിക്കൻസ് ഉള്ള സമയത്ത്, ഈ ഇപ്പോൾ നമുക്ക് ഒരു ആൽബം ചെയ്തിട്ട് അത് റിലീസ് ചെയ്തിട്ട് അത് മറ്റേ മോണിറ്റൈസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് അതിന് നല്ലോണം സ്പെൻഡ് ചെയ്യും വേണം, അതേസമയത്ത് റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആ പാട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യം, നല്ല വരികളാവണം, നല്ല ട്യൂണാവണം, അത് നന്നായി പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്വൽസ് ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ പാട്ട് കേൾക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അപ്പോൾ അത് നല്ലൊരു പാട്ട് ചെയ്തു, നല്ല വരികൾക്ക് നിർബന്ധമായിട്ടും അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. മ്യൂസിക്കും നന്നായി വന്നു, എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി വന്നു. അങ്ങനെ നന്നായി വിഷ്വലൈസ് ചെയ്തു, നല്ല സ്ട്രെയിൻ എടുത്തിട്ട് വിഷ്വലൈസ് ചെയ്തൊരു സാധനമായിരുന്നു. പക്ഷെ അതിന് ഭയങ്കര ഒരു വ്യൂവർഷിപ്പ് കിട്ടി. ഹൃദയമണി കണ്ഠ സ്വാമി പരമശിവനന്ദ. ഹരിത കഞ്ചുകമാർന്ന ഗിരി തന്നിറുകയിൽ കുറിയായി സമതയോദിയ സന്നിധാനം ഉയരെ നിൽക്കുന്നേ.
ഹരിത കഞ്ചുകമാർന്നഗിരി തന്നെറുകയിൽ കുറിയ സമതയോദിയ സന്നിധാനം ഉയരെ നിൽക്കുന്നേ ശബരിയെന്നൊരു താപസി ഹരിഹരാത്മജനവിടെയുണ്ട് കനകമഞ്ചിമയിൽ. ഇപ്പൊ ഞാൻ അടുത്തത് മൂകാംബികയുടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഇറ്റ്സ് എ ടോട്ടൽ ലോസ്. നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് നില്ലാണ്, പക്ഷേ നല്ലൊരു പ്രോജക്റ്റ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം, അത് മാത്രമാണ് അതിന്റെ ഒരു ഗെയിം. അതുപോലെ ഫിലിമില് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു, അഭിനയിച്ചു, സ്ഥിതി. അല്ലല്ല, അതും യാദൃശ്ചികമാണ്. ഒരു ദിവസം എന്റെ രവി മേനൻ എന്ന് പറഞ്ഞ നമ്മുടെ ജേർണലിസ്റ്റ് എന്നെ വിളിക്കുന്നു ട്രിവാൻഡ്രത്ത്. അപ്പൊ രവി വിളിച്ചു പറഞ്ഞു, ഉണ്ണി ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട്, ഉണ്ണി അഭിനയിക്കണം എന്ന് പറയുന്നുണ്ട്, ഒരു താല്പര്യം ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം അന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ രവി രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, വെറുതെ അവരുടെ സമയം മെനക്കെടുത്തണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് എനിക്കറിയാം, ഒരു ഷൂട്ടിംഗ് നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലബോറിയസ് ടാസ്ക്. അവിടെ പോയിട്ട് ഈ നമുക്ക് ഡയലോഗ്സൊക്കെ പറഞ്ഞുതരും, പറഞ്ഞു തന്ന് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. സത്യം ഒന്നും ഓർമ്മയുണ്ടാവില്ല. അഭിനയിക്കണോ ഡയലോഗ് പറയണോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പോയിട്ട് എംബാരസ്മെൻ്റ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡയറക്ടർ വളരെ പെർസീവ് ചെയ്തിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഇത് ഉണ്ണീനെ മനസ്സിന് കണ്ടിട്ട് ചെയ്തൊരു സബ്ജക്റ്റാണ്, എന്തായാലും ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, ഒരു താല്പര്യമില്ലാതെ ഒരു സാധനം വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവല്ലോ. അപ്പോൾ ഇയാളെ എനിക്കൊരു ഹുക്ക് തന്നു, ഇതിന് രണ്ട് മൂന്ന് പാട്ടുകൾ കമ്പോസ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊന്ന് പാടി ചെയ്തു തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, അതൊരു ചാലഞ്ച് അല്ലേ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് അഭിനയിച്ചുകൂടെ ചോദിച്ചു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, സ്ഥിതി എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് 10 ദിവസം കൊണ്ട് കഴിഞ്ഞു, പാട്ട് ഷൂട്ട് ചെയ്തില്ല. പാട്ട് ഷൂട്ട് ചെയ്യാത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു ഞാൻ ഡബ്ബിങ്ങിന് വരണമെങ്കിൽ ഇതിലത്തെ ഒരു പാട്ട്, എനിക്കിഷ്ടമുള്ള ഒരു ചെമ്പനീർ എന്നുള്ള പാട്ട് എങ്ങനെയെങ്കിലും വിഷ്വലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഡബ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞു ഞാൻ. ദാറ്റ് വാസ് ദ റീസൺ ഫോർ ദാറ്റ് സോങ് ടു ബി റിലീസ്ഡ്. അപ്പോൾ എന്താ ചെയ്തെച്ചാൽ ആ പാട്ട് ഷൂട്ട് ചെയ്തില്ല, എടുത്തു വെച്ച ഷോർട്സ് മോണ്ടേജസ് ഇട്ടിട്ട് ആ പാട്ട് ഫിനിഷ് ചെയ്യും, അതാണ് ഉണ്ടായത്. ലക്കിലി ദാറ്റ് ബിക്കെയിം സച്ച് എ ഹ്യൂജ് ഹിറ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി. ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് ലവ് ലെറ്റർ എന്നാണ്. മേ ബി പാട്ട് സിനിമയുടെ പേര് മാറ്റാൻ സാധ്യതയുണ്ട്. മറ്റേ സ്ഥിതിയിൽ തന്നെ വേറൊരു പാട്ട് സുജാത പാടിയ നല്ലൊരു പാട്ടുമുണ്ട്, സംഗീതം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഓടലെണ്ണ വിളക്കിൽ എന്ന് പറഞ്ഞിട്ട്. സുജാതരെ ഒരു 10 നല്ല പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ പാട്ട് വരും, അത്രയും നല്ല പാട്ടാണ്. ആ സുജാത ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഞാനൊരു ഫിലിം ചെയ്തു, അതിനുശേഷം ഇപ്പൊ വേറൊരു ഓഫർ വന്നിട്ടുണ്ട്. സോ തേർഡ് ഫിലിം ഓൾസോ ഈസ് ഇൻ ദ ഓഫിംഗ്. അതായത് എനിക്ക് ആ ഒരു 3 മണിക്കൂർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ലോകത്തേക്ക് പോകും. ബിക്കോസ് ഇറ്റ്സ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ഓഡിയൻസ്. അവർക്ക് പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ അപ്പൊ തന്നെ അറിയാം. ദാറ്റ് ഗിവ്സ് യു ആൻ എക്സ്ട്രാ എനർജി ടു ലീവ് ഫോർ ദി നെക്സ്റ്റ് ഡേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ മെയിൽ സിംഗേഴ്സ്, എസ്പെഷ്യലി മലയാളം പ്ലേബാക്ക് സിംഗേഴ്സ്, ഇവൻ തമിഴ്, സൗത്ത് ഇന്ത്യൻ, ബേസിക്കലി എല്ലാവരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പാടുന്ന ഒരു ഇമേജാണ് കാണാൻ പോകുമ്പോൾ. പക്ഷെ ഉണ്ണിചേട്ടൻ മാത്രമാണ് അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഐ മീൻ ഇറ്റ്സ് സച്ച് എ വിഷ്വൽ ട്രീറ്റ് ഫോർ അസ്. ഇന്ന് എല്ലാവരും അങ്ങനെ ആയി, പക്ഷേ യു അന്നത്തെ കാലത്തും ചെയ്തിരുന്നു. യു വേ ലൈക് ദാറ്റ് 20 ഇയേഴ്സ് അഗോ. ഇതിപ്പോ സംഗീതം എന്താ പറയണെന്ന് വെച്ചാൽ, സംഗീത സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ കൂടെ പാടുന്നുണ്ട്. സംഗീത നോസ് മൈ ട്രാവൽ. യെസ്, അബ്സല്യൂട്ട്ലി. അപ്പൊ സോ ഐ ഹാവ് ബീൻ വാച്ചിങ് ദി അദർ പ്ലേബാക്ക് സിംഗേഴ്സ് ഓൾസോ, മെയിൽ പ്ലേബാക്ക് സിംഗേഴ്സ്. അവരെല്ലാവരും ഇങ്ങനെ നിന്ന് പാടും. ഉണ്ണിച്ചേട്ടൻ അങ്ങനെയല്ല, എല്ലാവരുടെയും
ഞാൻ എക്സ്പ്ലോർ ചെയ്യും സ്റ്റേജിൽ. That's my character. Yes. I really enjoy doing it because നമ്മൾക്ക് മനസ്സിലുള്ള ഒരു സാധനമാണ് അത്. അത് യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് എവറിതിങ് ആൻഡ് യു നോ സീങ് ആസ് ഇഫ് നോബഡി ഈസ് വാച്ചിങ് യു. Yeah, but you were much before adayitha ee baaki ellavarum varaneen angane aavaneen munbu enne ahead of your times nu parayidhu. Yes. You were very very ahead of those times. Eppozhum nammal angane aavana nalladhu karanam allengi nammal outdated aayi povum adu vera oru kaaryam. Ellavarum angane aayi ippa aarum angane ninnu paadanonnu illa. I mean they are all everywhere because of probably all the reality shows. So that brings me to another topic. After all entertainment alle adu entertainment parayunnal we should give them the value for time. I mean value for money as well alle. Appo avarku oru visual treat eppozhum oru 3 manikkor quality time avarku koduthu kaniyal they will be so happy. That's my attitude. What do you think of the reality shows that are reality shows is a very good platform for all the upcoming singers. Namukkonnu adu undayittilla sangeethakku ariyalo. Appo namukokka anna oru studio il keranum okke etra buddhimuttiyadaa nammal. പക്ഷേ ഇന്ന് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ നൈറ്റ് ഫെയിമാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അല്ല അവർക്ക് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം. ഓൺലി തിങ് ഇസ് ആ ഓവർ നൈറ്റ് ഫെയിം അവരെ തലക്ക് പിടിക്കാതെ ആക്കണം. അത് കുട്ടികളെക്കാട്ടിലും കുട്ടികളുടെ അച്ഛനമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഓവർ നൈറ്റ് ഫെയിം ഓൾവേസ് സ്പോയിൽസ് യു. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫെയിം ഉണ്ടല്ലോ. വാട്ട് അബൌട്ട് ദി ജേർണി ഓഫ് ദിസ് ഈ റിയാലിറ്റി ഷോന്റെ ഒരു ജേർണി? നമ്മള് ഒരു വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇല്ലായ്മകളെ ഇങ്ങനെ പൊക്കി പിടിക്കണ പോലെ തോന്നിയിട്ടുണ്ടോ അതോ അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. എന്ത് ചെയ്യാൻ പറ്റും? പാർട്ട് ഓഫ് ദി ഗെയിം. സി ചാനൽ ഹാസ് ടു റൺ അല്ലേ? യെസ്. ചാനലില് ഒരു മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ അവരുണ്ടാക്കും. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. എങ്ങനെ ക്യാഷ് ഇൻ ചെയ്യാം, എങ്ങനെ ഇവരുടെ ടി ആർ പി കൂട്ടാം എന്നൊക്കെ ഉള്ളത് ചാനൽസിൻ്റെ ഒരു ഇതാണ്. സോ ദാറ്റ് ഹാസ് ടു ബി ദേ. ദാറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. ഒന്നും ചെയ്യാൻ പറ്റില്ല അത്. But you still feel that it's a great platform and it should be there. Definitely yes. എത്ര സിംഗേഴ്സ് അതിലൂടെ പുറത്തു വന്നു. അത് മാത്രമല്ല, ദോസ് റിയാലിറ്റി ഷോസ് മേക്ക് ദം വെരി കോൺഫിഡൻറ്റ്. ഇപ്പം നമ്മളിപ്പോഴാണ് റിയാലിറ്റി ഷോസ് കാണുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച് വളരുമ്പോൾ തന്നെ ദ ഹോൾ വേൾഡ് ഈസ് ബിഫോർ ദം. So you know they become so confident, they know that they are being watched by the whole world. So they become more confident, they become more well equipped before going on to the air. So that's a great thing in fact. But adu avare swayam spoil cheyanda nokka, how many singers are they sustaining adu nokkanam. Per reality show winners ne kore per eduthu nokki kanya one or two only survives. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അനലൈസിങ് ചെയ്യണം. മേ ബി ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഇൻഗ്രീഡിയൻസ് ഇറ്റ് ഗോസ് ടു ദേ ഹെഡ്. ഒരു ഹെഡ് സ്ട്രോങ് ആയി വരും, വല്ലാതെ ഹെഡ് സ്ട്രോങ് ആയി വരും, നമ്മളെല്ലാം ആയി എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഇറ്റ്. ഹൗ ഗുഡ് എ ഫാദർ ആർ യു? ഐ ആം എ വെരി ഗുഡ് ഫാദർ. പക്ഷേ രണ്ട് കുട്ടികളെയും പാട്ടിലേക്ക് അങ്ങനെയൊന്നും ഞാൻ ശ്രമിച്ചു. ഞാൻ അവരെ വല്ലാതെ നിർബന്ധിച്ചില്ലെങ്കിലും കൂടിയിട്ട് ഐ യൂസ് ടു ടേക്ക് ദം ഫോർ പിയാനോ ക്ലാസ്സസ്, ഗിറ്റാർ ക്ലാസ്സസ്. പക്ഷെ ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പക്ഷെ നൗ ദ സെക്കൻഡ് വൺ ഈസ് ഇൻട്രസ്റ്റഡ്. നൗ ഈസ് ഡൂയിങ് എ മൂവി. ഒരു ഫിലിമിൽ അഭിനയിച്ചു ഇപ്പോ. മലയാളം മൂവി ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമില് മഞ്ജു വാര്യരുടെ കൂടെ അഭിനയിച്ചു. യെസ്, ദാറ്റ്സ് ബീയിങ് റിലീസ്ഡ് ഇൻ ഏപ്രിൽ. ഇപ്പൊ അവനെ പാട്ട് പഠിക്കണം. എല്ലാ ഇൻട്രസ്റ്റും ഇപ്പൊ വരുന്നുണ്ട്. അപ്പോ വെൻ ഇറ്റ് കംസ് ഫ്രം ദം ഇറ്റ്സ് ഈസിയർ. പക്ഷെ ഞാൻ അന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി ചെറുതായിട്ട്, കാരണം ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പൊ അവന് അതിന്റെ വാല്യൂ മനസ്സിലായില്ല. ഇപ്പൊ നൗ ഹി നോസ് ദാറ്റ്. സോ ദ സെക്കൻഡ് വൺ ഈസ് സ്ലോലി ഇൻടു ഇറ്റ് നൗ. ഓക്കേ, സോ വിൽ ബി വെയിറ്റിംഗ് ടു വാച്ച് ഹിം. യെസ്, ഇൻ ജാക്ക് ആൻഡ് ജിൽ വിത്ത് മഞ്ജു വാര്യർ. സന്തോഷ് ശിവൻ ആണ് ഡയറക്ഷൻ. ഓക്കേ, ഞാൻ ഇത്രയും നേരം ഉണ്ണിച്ചേട്ടൻ അടുത്ത് സംസാരിച്ചിട്ട് ഒരു രണ്ട് വരി പാടിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഷോ കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രെയിൻഡ് ആണ് വോയിസ്. ആ സാരില്ല, സ്ട്രെയിന് സഹിക്കാൻ റെഡിയാണെങ്കിൽ. അതെ അതെ, ഞങ്ങൾ സഹിക്കാൻ റെഡിയാണ്. ഓക്കേ, ഏത് പാട്ടാ വേണ്ടത് പറയും? എല്ലാം. സംഗീത എന്റെ കൂടെ പാടിയല്ലോണ്ടായിരുന്നു. ആ, ഞാൻ പാടാം. വിൽ സ്റ്റാർട്ട് ഫ്രം പുതുവെള്ളിമഴ. ഓക്കേ ഓക്കേ, ഞാൻ അനുപലവയും തുടങ്ങാം. ഓക്കേ. പെൺ ഇല്ലാതെ ഊരിലെ അടിയാൻ പോ കേൾപ്പതില്ലേ, പെൺ ഇല്ലാതെ ഊ
புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது. இது கம்பன் பாடாத சிந்தனை உந்தன் காதுடையார் சொன்னது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மலர் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இப்பாட்டு சங்கீதா என்ற கூட 94 തൊട്ട് ഞാന് പിന്നെ ഞാൻ അവിടുന്ന് കേരളം വിട്ട് സിംഗപ്പൂർ വരുന്നവര് പാടി. സിംഗപ്പൂരിൽ ആദ്യം എന്റെ കൂടെ വരുന്നത് സംഗീതയാണ്. സംഗീത അന്നത്തെ എനിക്ക് തോന്നുന്നു ഓവർസീസ് ടൂർ ഫസ്റ്റ് ടൂർ ആണ്. അതിനുശേഷം സംഗീതം ഇവിടെ വന്നു. ഇവിടെ പ്രോഗ്രാംസ് അന്നത്തെ ഇതിലാണ് നമ്മള് രണ്ടോ മൂന്നോ ഷോസ് ചെയ്തു. ടി വി ചാനലിൽ ചെയ്തു. മീഡിയ കോപ്പിന്റെ ആയിരുന്നു അന്നല്ലേ ചെയ്ത്. അതിനുശേഷം സംഗീത സിംഗപ്പൂരുകാരിയായി മാറി. പിന്നെ ഞങ്ങളെ ഇന്ത്യക്കാരെയൊക്കെ വെറുപ്പായി. ഇനി വേറൊരു പാട്ട്, ഒരു ചെമ്പനീർ പൂ. പ്രഭാവർമ്മ എഴുതിയ വരികളാണ്. വളരെ മനോഹരമായ വരികൾ, സാധാരണക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വരികൾ. അവരുടെ ലൈഫുമായിട്ട് മില്യൺസിനെ എഫക്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടാണത്. അത് ഒരുപാട് പേരെ എന്നെ വിളിക്കും. അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഈ പാട്ട് സേവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻസ്പിറേഷൻ ആണ് ടു ഡു മോർ ഓഫ് സച്ച് സോങ്സ്. ഇപ്പോൾ വരുന്ന പാട്ടുകളും ഇതുമായിട്ടുള്ള കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഈ പാട്ടിലൊരു ഒരു ഒരു ബൈ ഡിഫോൾട്ട് ഒരു മെലഡി ഉണ്ട്. ആ മെലഡി പിന്നെ അതിൻ്റെ വരികൾ ഭയങ്കര മനസ്സിൽ ചെന്ന് തറയ്ക്കുന്ന വരികൾ, ഇത് രണ്ടുമാണ് അവരെ പോയിട്ട് എഫക്ട് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു മെലഡിക്ക് ഇപ്പോ സ്ഥാനമില്ല, എവിടെയും കേക്കില്ല. ഇങ്ങനത്തെ മെലഡീസ് വരുന്നല്ലോ, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കാലത്തെ അതിജീവിച്ച് അത് ഇപ്പോഴും നിൽക്കുന്നത്. 2003 ഈ പാട്ട് വരുന്നത്. എന്തായാലും പാടാം. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല, എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി. നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ലവ്ലി. ഇത്ര വലിയൊരു തിരക്ക് പിടിച്ച ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ഉണ്ണി ചേട്ടൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് മൈ പ്ലഷർ ടു സംഗീത അസോസിയേറ്റിംഗ് വിത്ത് യു അഗൈൻ. So hope to do more shows with you now. Okay, all the best wishes. Thank you so much. Namaskar. Oru chembaneer poovirutthu nyano male, oru vela ninnerku neettilla, engilum engane nee arinju ende chembaneer pookunnathai ninakkai സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല.